അവിടെ എത്തിയപ്പോൾ മുറ്റത്തെത്തിയപ്പോൾ എൻ്റെ ഉമ്മനോട് ചോദിച്ചു, മോനെ കേറ്റൂലേ, ഡോറ് തുറക്കൂലേ, കാണാൻ കഴിയൂലേ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു ശൈഖുന ഹാദിമിനോട് പറയാണ്, പുറത്ത് വാവാട് അവാടുന്ന് ബീവിയും തങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് കയറി വരാൻ പറയൂ. മഷാല്ലാ ഹാദിമെന്ന് തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോറങ്ങ് തുറന്നു. ഞങ്ങൾ അവസരം കിട്ടി, ഇത്രയോ രാവിലെ വന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഡോറ് തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ മുഗൾ ഭാഗത്താണല്ലോ താമസം. ഞാൻ ഇപ്പോഴും ആ രംഗം കാണുന്നു. ഷൈഖുന നെഞ്ചുവരെ കോട്ടിൻ കോട്ടൻ്റെ ഒരു തുണി ഇങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഷൈഖുന എങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് പുഞ്ചിരിയോടുകൂടെ വഅലൈക്കും അസ്സലാം സലാം മടക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് അടുത്തേക്ക് കിടക്കും. ഷൈഖുന എന്നോട് പറഞ്ഞു, മകൻ ഇവിടെ ഇരിക്കൂ. ശുദ്ധമായ സംസാരമാണല്ലോ, അക്ഷരസ്ഫുടത അപാരമായിരുന്നു. എവിടെ മകൻ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ മടിച്ചു കഴിച്ചു. ഞാനന്ന് മുത്താലിമാ, ചെറിയ കുട്ടിയാ. അല്ല, മകൻ ഇവിടെ ഇരിക്കുമെന്ന് ഷൈഖുന എപ്പോഴും പോയോ അങ്ങനെയൊക്കെ പറയൂ. ഞാൻ അവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ ഷൈഖുന അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടന്നു. ഷൈഖുനോട് പറഞ്ഞു, എൻ്റെ മോൻ ഉഷാറാവാൻ ദ്വാരിക്കണം. ഷൈഖുന ഉമ്മച്ചിൻ്റെ മുഖത്തൊക്കെ നോക്കി ചിരിച്ചിട്ട് പറയാണ്, ഇനി വൃത്തിയാൻ ദ്വാരിക്കാനൊന്നല്ല, ഇത് ഉഷാറാണ്, ഉഷാറാണ്, ഉഷാറാണെന്ന് പറഞ്ഞു. അവിടെ നിന്നിങ്ങനെ തടവിത്തരുകയാണ്. ബദറൊളിയാലെങ്കുന്നു പരിമളം വീശിടുന്നു ബഹുമമികും ശൈഖോരെ കുത്തുബൊലിയോരെ സിയം കരുണ തരും യാ ഗൗസുൽ അഅലമു പീരേ. ഞാൻ ഓർക്കുന്നു, ഷൈഖുനെ കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും പോകാറുള്ളത് എൻ്റെ ഉമ്മയോടുകൂടെയാണ്. ഉമ്മയാണ് അതിനൊക്കെ വഴി തെളിച്ചതും അതിനൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് വളരെ ഉത്സാഹമായിരുന്നു. അങ്ങനെ ഉമ്മയോടുകൂടെ ഞങ്ങൾ പല പ്രാവശ്യം പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്നു. ഞാനുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ബാപ്പ, ഞങ്ങൾ പെങ്ങന്മാർ, ചെറിയ കുട്ടികളൊക്കെ. കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിലാണല്ലോ അന്ന് താമസം. അങ്ങനെ അവിടെ ചെന്നു. ചെന്നപ്പോൾ നേരെ തായ് ഭാഗത്ത് ആളുകളിങ്ങനെ കാത്തിൽക്കുകയാണ്, ക്യൂ നിൽക്കുകയാണല്ലോ ഷൈഖുനെ ഒരു നോട്ടം കാണാൻ. ആ മാഷാല്ലാ, അവിടെ എത്തിയപ്പം വാതിലടിച്ചിരിക്കുന്നു. ആരെയും ഷൈഖുനങ്ങോട്ട് കയറ്റുന്നില്ല. എല്ലാവരും രാവിലെ സുബഹി കഴിഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കുന്നവർ ധാരാളമുണ്ടവിടെ. സുബ്ഹാനല്ലാ, നീണ്ട ക്യൂ ആണ്, ശിവനെ വാൽ തുറക്കുന്നില്ല. ഒന്ന് കാണാൻ ഒരു ദർശനം, മഷാല്ലാ, അത് കൊതിച്ചു വരുന്നവരാണല്ലോ. ഞങ്ങളവിടെ എത്തി ഒരു 11 മണിയായിട്ടുണ്ടാവും. അവിടെ എത്തിയപ്പം മുറ്റത്തെത്തിയപ്പോൾ എൻ്റെ ഉമ്മനോട് ചോദിച്ചു, മോനെ കേറ്റൂലേ, ഡോറ് തുറക്കൂലേ, കാണാൻ കഴിയൂലേ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു ശൈഖുന ഹാദിമിനോട് പറയാണ്, പുറത്ത് വാവാട് അവാടുന്ന് ബീവിയും തങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് കയറി വരാൻ പറയൂ. മഷാല്ലാ ഹാദിമെന്ന് തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോറങ്ങ് തുറന്നു. അവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഖുലൂബുൽ അരിഫീന ലഹാ ഉയൂനു തറ മാല യറാഉൻ നാദിറൂന വഅജ്നിഹത്ത് തതീറു ബിഗൈരി രീസി ഇലാ മലകൂതി റബ്ബിൽ ആലമീന. അവരുടെ ഉൾക്കാഴ്ച കശ്ഫ് കറാമത്തിന്റെ ലോക അത്ഭുതമായിരുന്നു. ഞങ്ങൾ അവസരം കിട്ടി, ഇത്രയോ രാവിലെ വന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഡോറ് തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ മുഗൾ ഭാഗത്താണല്ലോ താമസം. ഞാൻ ഇപ്പോഴും ആ രംഗം കാണുന്നു. ഷൈഖുന നെഞ്ചുവരെ കോട്ടിൻ കോട്ടൻ്റെ ഒരു തുണി ഇങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഷൈഖുന എങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോൾ അവിടെ നിന്ന് പുഞ്ചിരിയോടുകൂടെ വഅലൈക്കും അസ്സലാം.
സലാം മടക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് അടുത്തേക്ക് അടുക്കും. ശൈഖുൻ എന്നോട് പറഞ്ഞു, മകൻ ഇവിടെ ഇരിക്കൂ, ശുദ്ധമായ സംസാരമാണല്ലോ, അക്ഷരസ്ഫുടത അപാരമായിരുന്നു. എവിടെ മകൻ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ മടിച്ചു കളിച്ചു, ഞാനന്ന് മുത്താലിമാ, ചെറിയ കുട്ടിയാ. അല്ല, മകൻ ഇവിടെ ഇരിക്കുമെന്ന് ഷെയ്ഖുന എപ്പോഴും പോയോ അങ്ങനെയൊക്കെ പറയൂ. ഞാൻ അവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ ഷെയ്ഖുനെന്ന് അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് കടന്നു. കടന്നപ്പോൾ എൻ്റെ ഉമ്മയുള്ളത്, എൻ്റെ കൂടെയുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ, ഉമ്മാൻ്റെ ഒന്നാമത്തെ സംസാരമാണ്, ഷെയ്ഖുന എൻ്റെ മകനാണ്, ഈ മകൻ ഉഷാറാവാൻ അവിടുന്ന് ദുആ ചെയ്യണേ. കാരണം തള്ളാർക്ക് എപ്പോഴും പേടി, മക്കളെ പറ്റിയാണ് ഗർഭം ചുമന്നത്. പത്ത് മാസം തള്ളയാ അതിനുള്ള വേദന തിന്നതും അവൾ തന്നെയാ. ഷെയ്ഖുനോട് പറഞ്ഞു, എൻ്റെ മോൻ ഉഷാറാവാൻ ദുആയിരിക്കണം. ഷെയ്ഖുന ഉമ്മച്ചിൻ്റെ മുഖത്തൊക്കെ നോക്കി ചിരിച്ചിട്ട് പറയാണ്, ഇനി പ്രത്യേകം ദ്വാരക്കാനൊന്നുമില്ല, ഇത് ഉഷാറാണ്, ഉഷാറാണ്, ഉഷാറാണെന്ന് പറഞ്ഞു. അവിടെ നിന്നിങ്ങനെ തടവിത്തരുകയാണ്. ബദറൊളിയാലങ്ങുന്നു, പരിമളം വീശിടുന്നു, ബഹുമമികും ഷെയ്ഖോരെ കുത്തുബൊലിയോരെ, സിയം കരുണ തരും യാ ഗൗസുൽ അഅലമു പീരേ. ഷെയ്ഖോ ഉഷാറാ ഉഷാറാ എന്ന് ഷെയ്ഖുന പറഞ്ഞു. അങ്ങനെ ഷെയ്ഖുനയോട് ഒരുപാട് നേരം ഉമ്മ അങ്ങനെ സംസാരിക്കുന്നു. എൻ്റെ വലത് ഭാഗത്തിലൂടെ അങ്ങനെ തടവിത്തരുന്നു, തലപ്പാവ് ഇങ്ങനെ തടവിത്തരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെങ്ങന്മാർ ചെറിയവരാണ് അവർ, അപ്പൊ ഷെയ്ഖുനെ കിടക്കുന്ന ഷെയ്ഖുനെ കാലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അവിടെ നിന്നു. നിന്നപ്പോൾ ഷെയ്ഖുന പറയുകയാണ്, ബീവിയെ, ആ മകള് മക്കളൊന്നും ഇങ്ങോട്ട് മാറ്റി, എൻ്റെ കാലിന്റെ ഭാഗത്തല്ലേ ഉള്ളെന്ന് ഷെയ്ഖുന പറയാ. എൻ്റെ കാലിന്റെ ഭാഗത്തല്ലേ ഉള്ളെന്ന് അവൻ ഉമ്മച്ചി തമാശ അറിയുന്നു ഷെയ്ഖുനോട്. ഉമ്മച്ചി പറഞ്ഞു, ഷെയ്ഖുന ഒരു വർക്കത്ത് കിട്ടിക്കോട്ടെ കുട്ടിയൊക്കെ എന്ന്. ഷെയ്ഖുന പറയാണ്, ശരി, പക്ഷേ ഇത് അഹ്ലു ബൈത്തല്ലേ ബിയേ, അഹ്ലു ബൈത്തല്ലേ, എന്തൊരാദരവാണ്. കാരണം അവരെ ഷറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രക്തമാ, ചിലവാക്കിയാൽ തീരാത്ത വന്നിധിയാണ്, മായാത്ത നക്ഷത്രങ്ങളും അവരാണ്. അഹ്ലു ബൈത്തിനോടുള്ള വല്ലാത്ത മഹബ്ബത്ത്, ആദരവ് തന്നെയാണ് എല്ലാവരെയും മഹാന്മാരാക്കുന്ന. ആദരിക്കേണ്ടതിനെ ആദരിച്ചാൽ ഈ ആദരവ് കൊണ്ട് തന്നെ തന്നെ വലിയ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തുന്ന ബാപ്പയോട് ഉമ്മയോടുള്ള ആദരവ്, ഖുർആനിനോടുള്ള ആദരവ്, ദിക്രിൻ്റെ മജ്ലിസിനോടുള്ള ആദരവ്, അങ്ങനെ ആദരിക്കേണ്ട ഏതൊരു വസ്തുവിനെയും ആദരിക്കപ്പെടുമെന്ന് ഔലിയാക്കന്മാരെ വലിയൊരു തിയറിയാണത്. ചെറിയ വിഷയം മതി അവർക്ക് വലിയൊരു കാര്യമാണ്. ഷെയ്ഖുന ആ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും പവർ തന്നെ. അങ്ങനെ സംസാരിച്ചു ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അഹ്ലു ബൈത്തിനുള്ളവ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് അത്. കശ്ഫ് അവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞു എത്ര എത്ര സംഭവങ്ങളാണ്.